ഹായ് ഡിയർ ഫ്രണ്ട്സ്, റേഷ്യോ അനാലിസിസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ നമ്മൾ റേഷ്യോ അനാലിസിസിനെ പറ്റി മാത്രം പരിചയപ്പെടുത്തുകയാണ്. കാരണം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് അനാലിസിസ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ടൂൾസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഇവിടെ വന്നിട്ട് റേഷ്യോ അനാലിസിസിനെ മാത്രം ഇന്ന് പഠിക്കാൻ പോകുന്നു. അപ്പം ഒന്നാമത് തന്നെ, റേഷ്യോ അനാലിസിസ് ഇസ് ആൻ എക്സ്പ്രഷൻ ഓഫ് വൺ നമ്പർ ഇൻ റിലേഷൻ ടു അനദർ. രണ്ട് ഫിഗറുകൾ തമ്മിലുള്ള, രണ്ട് അക്കങ്ങൾ തമ്മിലുള്ള, ഓക്കെ, ഉദാഹരണം പറഞ്ഞാൽ പ്രോഫിറ്റും സെയിൽസും തമ്മിലുള്ള, ഇല്ല ഡെപ്റ്റേഴ്സും ക്യാഷും തമ്മിലുള്ള, ഇല്ല ക്യാപിറ്റലും പ്രോഫിറ്റും തമ്മിലുള്ള, ഇങ്ങനെ രണ്ട് കാര്യങ്ങളെ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്, അല്ലെ റേഷ്യോ എന്ന് പറയുന്നത്. അങ്ങനെ റേഷ്യോ അനാലിസിസിലൂടെ നമുക്ക് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു മീനിങ് ഫുൾ ഇന്റർപ്രിട്ടേഷൻ കിട്ടും. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കതിനെ വായിച്ചെടുക്കാൻ പറ്റും, നമ്മൾ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഐറ്റംസ്, രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കുവാനാണ് നമ്മൾ റേഷ്യോ അനാലിസിസ് ഉപയോഗിക്കുന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളും വായിച്ചു പോകുന്നില്ല, കാരണം ഒരു ഓൺലൈൻ ക്ലാസ്സിൽ എനിക്കെല്ലാം വായിച്ചു പോയാൽ നിങ്ങൾക്കതൊരു ബോറിംഗ് ആയിട്ട് മാറും. അതുകൊണ്ട് ഞാൻ പോയിന്റ് പോയിന്റ് മാത്രം പറഞ്ഞു പോവുകയാണ്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കി. നില എന്ന് പറയുന്ന ആള് 50,000 രൂപയുടെ പ്രോഫിറ്റ് ചെയ്തു ബിസിനസ്സിനകത്ത്. 50,000 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, എന്നാൽ നിവേദിത എന്താ പറ്റി? 40,000 പ്രോഫിറ്റ് ഉണ്ടാക്കിയുള്ളൂ. അങ്ങനെയാണെ ആരുടെയാ കൂടുതൽ? അപ്പൊ തന്നെ നമ്മൾ കണ്ണടച്ച് പറയാം, 50,000 നേടിയ നിലയുടെ ബിസിനസ് ആണ് ലാഭകരം. ഓക്കെ, എന്നാൽ നിങ്ങൾ താഴോട്ട് വായിച്ച്, സപ്പോസ് നില ഹാസ് മെയ്ഡ് എ സെയിൽ ഓഫ് 4 lakh ആൻഡ് നിവേദിത ₹3 lakh. അപ്പം നില എന്ന് പറയുന്ന ആള് 400,000 രൂപയുടെ സാധനങ്ങൾ വിറ്റിട്ടാണ് 50,000 രൂപയുടെ ലാഭം ഉണ്ടാക്കിയത്. നിവേദിതയാകട്ടെ 300,000 രൂപയുടെ സാധനങ്ങൾ വിറ്റിട്ടാണ് 40,000 രൂപയുടെ ലാഭം ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം, ഒരു കണക്ക് ചെയ്തു നോക്കാം. പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഇവിടെ നിലയുടെ പ്രോഫിറ്റ് 50,000 ഡിവൈഡഡ് ബൈ 400,000 അവരുടെ സെയിൽ ഇൻറ്റു 100. 12.5% ആണ് അവരുടെ ഈ സെയിൽസിന്മേലുള്ള അവരുടെ ലാഭം. എന്നാൽ നിവേദിതയുടെ നോക്കിയേ, 40,000 രൂപ. നമ്മൾ ആദ്യം പറഞ്ഞ പുള്ളിക്കാരുടെ കുറവാണെന്ന് പറഞ്ഞു അല്ലേ. എന്നാൽ 300,000 രൂപയുടെ സെയിൽസ് ചെയ്തപ്പം 40,000 രൂപ ഉണ്ടാക്കി. പക്ഷെ എത്ര പെർസെൻറ്റേജ് അത്? 13.33% ആ. മനസ്സിലായോ? അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി, രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലായിട്ട് കാണുന്നതിലും വ്യത്യാസമുണ്ട്. നമ്മൾ ഒറ്റയടിക്ക് നോക്കിയാൽ ഈ 50,000 രൂപ വലുതെന്ന് തോന്നിയെങ്കിലും പുള്ളിക്കാരിയുടെ അവരുടെ രണ്ടുപേരുടെ ബിസിനസ് വെച്ച് മൊത്തത്തിൽ നമ്മൾ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ, സെയിൽസൂടെ റിലേറ്റ് ചെയ്ത് പ്രോഫിറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി നിവേദിതയുടെ ലാഭമാണ്, ഈ 40,000 ആണ് ശരിയായ ലാഭം കൂടുതൽ. കാരണം ചെറിയ ഒരു 300,000 രൂപയുടെ വിറ്റപ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് 40,000 രൂപ നേടാൻ സാധിച്ചു. എന്നാൽ ഇവിടെ 400,000 വിറ്റപ്പോൾ 50,000 നേടാൻ സാധിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ 12.5, ചെറിയ ഒരു വ്യത്യാസം ലാഭത്തിന്റെ പെർസെൻറ്റേജിൽ വന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഈ 40,000 50,000 ഒന്ന് ജസ്റ്റ് പ്രോഫിറ്റ് മാത്രം തന്നാൽ നമുക്കൊരു മീനിങ് ഫുൾ ഇൻഫർമേഷൻ എത്താൻ പറ്റത്തില്ല. കണ്ടില്ലേ, നോട്ട് കമ്മ്യൂണിക്കേറ്റ് മീനിങ് ഇൻഫർമേഷൻ നമ്മുടെ യൂസേഴ്സിന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാങ്കുകാർക്ക് അതേപോലെ ഗവൺമെന്റിന് ഒന്നും കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടത്തില്ല. എങ്ങനെ ഇതില്ല, ശരിക്കുള്ള ലാഭമാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. ചുമ്മാ ലാഭം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിന് പ്രയോജനമില്ല. ഇവിടെയാണ് റേഷ്യോ അനാലിസിസ്, ഈ ചെയ്ത പോലെ പെർസെൻറ്റേജ് ഒക്കെ എടുത്ത് നമ്മൾ റേഷ്യോ അനാലിസിസ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ഒരു മീനിങ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി നോക്കാം, ഡെഫിനീഷൻ നോക്കാം, റേഷ്യോ അനാലിസിസിന്റെ ഡെഫിനീഷൻ നോക്കാം. ദ വേർഡ്സ് ഓഫ് കെനഡി ആൻഡ് മക്മില്ലൻ, ദ റിലേഷൻഷിപ്പ് ഓഫ് ആൻ ഐറ്റം ടു അനദർ എക്സ്പ്രസ് ഇൻ സിമ്പിൾ മാത്തമാറ്റിക്കൽ ഫോം ഈസ് നോൺ ആസ് എ റേഷ്യോ. നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ഓഫ് ആൻ ഐറ്റം ടു അനദർ, ഇവിടെ റിലേഷൻഷിപ്പ് ഓഫ് ആൻ ഐറ്റം എന്ന് പറഞ്ഞാൽ എന്താ, പ്രോഫിറ്റ്, പ്രോഫിറ്റ് ടു അനദർ സെയിൽസ് എക്സ്പ്രസ്ഡ് ഇൻ സിമ്പിൾ മാത്തമാറ്റിക്കൽ ഫോം. ചെറിയ ചെറിയ പെർസെൻറ്റേജിൻ്റെ ഒരു കണക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് വളരെയധികം മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കുകയുണ്ടായി.
ഇപ്പം നമുക്ക് റേഷ്യോയെ നമുക്ക് മൂന്ന് രീതിയിൽ കാണിക്കാം. ഒന്ന് എത്ര പ്രാവശ്യം അല്ലെ ടൈമിന്റെ കാര്യത്തില്, രണ്ടാമത് പേഴ്സൻറ്റേജ് നമ്മളിപ്പോൾ എടുത്ത പോലെ, മൂന്നാമത് പ്യുവറായിട്ട് എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അതിന് മൂന്നിനെ പറ്റിയും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഇവിടെ നിങ്ങൾ നോക്കുക, ഫോർ എക്സാമ്പിൾ എക്സ്പ്രസിംഗ് അറ്റൻഡൻസ് ഓഫ് 40 സ്റ്റുഡൻസ് പ്രസന്റ് ഇൻ ക്ലാസ് ഓഫ് 80 സ്റ്റുഡൻസ് വുഡ് ബി. 40 സ്റ്റുഡൻസ് പ്രസന്റ് ആയി എത്രയാ 80 പേരുള്ള ക്ലാസ്സിൽ. അപ്പോൾ നമ്മൾ സമയം പറഞ്ഞാൽ 0.5 ടൈംസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0.5 എന്ന് പറയുമ്പോൾ ഒന്ന് കംപ്ലീറ്റ് അല്ല, അരയാ, ഒരു പകുതി മടങ്ങ്, പകുതി പ്രാവശ്യം പകുതി ആളുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അതായത് നമ്മൾ എന്തിനെയാണോ കമ്പയർ ചെയ്യുന്നത് അതാണ് ഫ്രണ്ടിൽ നമ്മൾ വെക്കുന്നത്. അതായത് 40 സ്റ്റുഡൻസ് അറ്റൻഡൻസ് ആണ്, 40 സ്റ്റുഡൻ്റെ അറ്റൻഡൻസാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിനെയാണ് മുകളിൽ നമ്മൾ വെക്കുന്നത്. എന്നിട്ട് 40 ÷ 80 എന്ന് പറഞ്ഞാൽ നമ്മൾ 5, വളരെ പകുതി മടങ്ങ് മാത്രമേ നമുക്ക് അറ്റൻഡൻസ് കിട്ടിയിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റും. എന്നാൽ പെർസെൻറ്റേജിൽ അത് എടുത്തു കഴിഞ്ഞാൽ 40 ÷ 80 × 100 എന്ന് പറഞ്ഞാൽ 50% ആളുകൾ വന്നു എന്ന് പറയാം. അതായത് 100 ÷ 80 ആണെങ്കിൽ 40, അതായത് അതിൻ്റെ പകുതി മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കും. പ്യുവർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ടൈംസ് പോലെ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാത്തിൻ്റെ സിമ്പിൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ആണ്, 1/2. അതായത് 40 ×80 കൂടെ നമ്മൾ എന്താ ഡിവൈഡ് ചെയ്ത് വെട്ടിയാൽ എത്ര കിട്ടും, 1/2 എന്നല്ലേ കിട്ടുന്നത്. ഓക്കെ, എന്നാലും 0.5 ഇങ്ങനെയാണ് നമ്മൾ അതിനെ പറയുന്നത്. 0.5:1, അതായത് ഈ 1 പകുതി മാത്രമേ, അല്ലെങ്കിൽ 0.5 മാത്രമേ വന്നിട്ടുള്ളൂ, ടോട്ടലിൻ്റെ പകുതി മാത്രമേ വന്നിട്ടുള്ളൂ. 5:1 എന്തിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്, 40 ആണ് കമ്പയർ ചെയ്യുന്നത് അല്ലേ, അറ്റൻഡൻസിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ടോട്ടൽ സ്റ്റുഡൻസ് വേണ്ട. അപ്പം 0.5:1 ടോട്ടലിൽ 0.5 മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഓക്കെ, ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് ഐറ്റംസ് ഓർ ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈസ് നോൺ ആസ് ഫിനാൻഷ്യൽ റേഷ്യോ അനാലിസിസ്. ഇതുപോലെ നമ്മൾ അനേകം കാര്യങ്ങൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ഇങ്ങനെ ചെറിയ മാത്തമാറ്റിക്കൽ പെർസെൻറ്റേജും ടൈംസും പ്യുവറും ഒക്കെ എടുത്ത് നോക്കുന്ന ഒരു രീതിയാണ് ഫൈനാൻഷ്യൽ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇത് ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടായിരുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ കണക്കുകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള റേഷ്യോയെ പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.